ഇന്നത്തെ ചർച്ചയിൽ മ്യൂട്ടേഷനും പരിണാമവും യാഥാർത്ഥ്യം എന്ത് എന്നാണ് വിഷയം. വിഷയം അവതരിപ്പിക്കാൻ നമ്മുടെ പ്രദീപർ ഒരുങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ ചർച്ച തുടങ്ങുമ്പോൾ സാധാരണഗതിയിൽ സൃഷ്ടിയിൽ സൃഷ്ടിവാദം മനുഷ്യ സൃഷ്ടിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ് നമുക്ക് അറിയാവുന്നത്. മനുഷ്യൻ്റെയും സർവചരാചരങ്ങളുടെയും ആരംഭത്തെക്കുറിച്ച് ഒരു പുസ്തകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകത്തിനകത്താണ്, വ്യക്തമായും ഒരു സംശയവുമില്ലാതെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആരംഭത്തെക്കുറിച്ച് ഈ ലോകത്തിൽ എന്തെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു, ഇവിടെയെല്ലാം ഒരു സൃഷ്ടിയെക്കുറിച്ച്, ചരാചരങ്ങളെ സൃഷ്ടിയെക്കുറിച്ച്, മൃഗങ്ങൾ, ജന്തുമൃഗങ്ങൾ, ജലമൃഗങ്ങൾ, ആകാശത്തിലെ പർവ്വജാതികൾ, സൂര്യനെയും ചന്ദ്രനും ഇങ്ങനെ സകലതിനെക്കുറിച്ചും ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ പുസ്തകത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ഒരു സംശയത്തിനും ഇടയില്ലാതെ വണ്ണം വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചോളം ഇതിൽ ഒരു സംശയവുമില്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം മുതൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. ദൈവം സൃഷ്ടിച്ചു, ക്രമേണ ദൈവം കൽപ്പിക്കുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ. ഒന്നാമത്തെ അധ്യായം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ, സഹോദരങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിച്ചു എന്നതിനെക്കുറിച്ച് എഴുതിയിട്ട് അത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദീകരണമാണ് തുടർന്നുള്ള ഭാഗത്ത് കാണാൻ കഴിയും. എങ്ങനെയാണ് അത് എന്നതിനെക്കുറിച്ച് വിശദീകരണമുണ്ട്. ദൈവം കൽപ്പിക്കുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെള്ളങ്ങളുടെ മധ്യ വിധാനമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഭൂമിയിൽ സസ്യങ്ങളും അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരുവാൻ കൽപ്പിച്ചു. പകലും രാവും തമ്മിൽ വേർതിരിക്കുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കർത്താവായ ദൈവം കൽപ്പിച്ചു. ജലജീവികൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. പർവ്വജാതികൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ഭൂമിയിൽ ജന്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് കർത്താവ് കൽപ്പിക്കുകയാണ്. സകലത്തിനെയും കർത്താവ് സൃഷ്ടിക്കുകയാണ്. അതായത് മനുഷ്യൻ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപേ ഇവിടെ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം, മനുഷ്യന് എന്താണോ ആവശ്യമായതെല്ലാം ഇവിടെ സർവശക്തനായ സൃഷ്ടിതാവായ നമ്മളുടെ ദൈവം നമുക്ക് ആവശ്യം പോലെ സകലതും സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 1 അധ്യായത്തിൻ്റെ 26-27 വാക്യത്തിൽ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് രേഖപ്പെടുത്തി. അത് ഏത് വിധത്തിലാണ് സൃഷ്ടിച്ചതെന്ന് അത് വിശദീകരിക്കുന്ന ഭാഗമാണ് 2 അധ്യായം. 1 അധ്യായം 26-27 ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് ഒരു രേഖയാക്കി വെച്ചപ്പോൾ അത് ഏത് വിധത്തിലാണ് എന്ന് 2 അധ്യായത്തിൻ്റെ 7 വാക്യം, ഞാൻ ആ വാക്യം ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഞാനൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 7 വാക്യം, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. 1 അധ്യായം 26-27 മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നിട്ട് അത് എങ്ങനെയാണ് സൃഷ്ടി നടത്തിയതെന്നതിനെക്കുറിച്ചാണ് 2 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ വ്യക്തമായി കർത്താവ് രേഖപ്പെടുത്തി വച്ചത്. നാം കാണുന്ന ഈ ജനതയ്ക്ക് ഇന്ന് നാം കാണുന്ന ഈ ജനതയ്ക്ക് ഒരു തുടക്കമുണ്ട്. അതിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ അഥേനയിൽ വച്ച് സംസാരിക്കുന്നൊരു ഭാഗം. അപ്പസ്തോല പ്രവൃത്തി 17 അധ്യായം, അപ്പസ്തോലനായ പൗലോസ് അപ്പസ്തോല പ്രവൃത്തികളിൽ 17 അധ്യായം അതിൻ്റെ 26 തിരുവചനത്തിലൂടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കും. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറാണ്. അപ്പസ്തോല പ്രവൃത്തികൾക്കകത്ത് 17 അധ്യായം 26 വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ
ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയെ അംഗീകരിക്കുന്ന തരത്തിൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ള വാദത്തെ അംഗീകരിക്കുന്ന തരത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി 17:26 പറയുകയാണ്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുവാൻ അവൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിൻ്റെ ബൈബിളിലുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ഒരു സംശയവും ഇല്ലാത്ത തരത്തിൽ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ വ്യക്തമായും കൃത്യമായും അത് രേഖപ്പെടുത്തി വച്ചു, ഒരുത്തനിൽ നിന്നാണ് ഈ മനുഷ്യജാതി മുഴുവനും ഉണ്ടായതെന്ന്. അതാണ് ബൈബിളിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തത്വം. അപ്പോൾ സാധാരണഗതിയിൽ ഇവിടെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള വാദങ്ങളാണ് പരിണാമ മതക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള വാദങ്ങൾ പറയും. ഈ വാദങ്ങൾക്കൊന്നും ഒരു ശക്തമായ തെളിവുകൾ നിരത്താനുമില്ല. എന്നാൽ വിശുദ്ധ ബൈബിളിനകത്ത് ഒരു സംശയവുമില്ലാതെ അത് വ്യക്തമായും കൃത്യമായും മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്നും ആ മനുഷ്യനിലൂടെയാണ് മുഴുവലോകത്തിലുള്ള മനുഷ്യനും ഉണ്ടായത് എന്നും വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ ക്രിസ്തീയ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു വാദത്തിൻ്റെയും മറ്റൊരു പുസ്തകത്തിൻ്റെയും പിന്നാലെ പരതി ആരാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ മനുഷ്യനെങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ ചരിത്രം പരതേണ്ട കാര്യമില്ല എന്നാണ് നമുക്കിവിടെ എനിക്കിവിടെ പറയാനുള്ളത്, വ്യക്തമായിട്ടും പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു അപ്പനുണ്ട്, നമുക്കൊരു പിതാവുണ്ട്, നമുക്കൊരു സൃഷ്ടിതാവുണ്ട്. നാം വെറുതെ വന്നതല്ല. നാം എന്തെങ്കിലും വിധത്തിൽ പെട്ടെന്നിങ്ങനെ ഒരു മൃഗം ഏതെങ്കിലും ഒരു മൃഗത്തിൽ നിന്നോ ഏതെങ്കിലും ഫോസിലിൽ നിന്നോ ഏതെങ്കിലും ഒരു ജന്തുവിൽ നിന്നോ ഇങ്ങനെ പരിണമിച്ച് വന്ന ഒരു മനുഷ്യനായി വന്നതല്ല. നമുക്ക് നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച്, നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവത്തെക്കുറിച്ച്, ദൈവം സൃഷ്ടിച്ച വിധത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ വ്യക്തവും കൃത്യവുമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പരിണാമമതക്കാർ പറയുന്ന പല വാദങ്ങളും നുണകളും അവരുടെ സംശയങ്ങളും അവരുടെ ആശയങ്ങളും അതിനേക്കാൾ ഉപരിയായി നമ്മെ സൃഷ്ടിച്ച മുഴുവലോകത്തെയും സൃഷ്ടിച്ച ഒരു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നും നമുക്ക് ചർച്ച മുന്നോട്ട് പോവുകയാണ്. പ്രതിബ്രദർ, ഈ വിഷയത്തിൽ ഇന്നത്തെ ടൈറ്റിൽ എന്താണ്? മ്യൂട്ടേഷനും പരിണാമവും യാഥാർത്ഥ്യം എന്ത് എന്നതിനാണ് എന്നതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രതിബ്രദർ സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ശ്രദ്ധിച്ച് ഇരുന്ന് കേട്ടാട്ടെ. ദൈവം പ്രതിബ്രദനെ സഹായിക്കട്ടെ. നമുക്ക് പ്രതിബ്രദനിലേക്ക് പോകാം. പ്രതിബ്രദരെ കേൾക്കാമോ? ആ, കേൾക്കാം ബ്രദറെ. ആ, ഓക്കെ, തുടങ്ങിക്കോളൂ ബ്രദർ. ജിമ്മി ബ്രദർ വളരെ നന്നായിട്ട് സൃഷ്ടിവാദത്തെ കുറിച്ച് പറഞ്ഞു. അത് അത്യാവശ്യമായിരുന്നു. എന്തായാലും ഒരു നന്നായി പറഞ്ഞതുകൊണ്ട് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ തിയറി ഓഫ് എവല്യൂഷൻ ആൻഡ് റിയാലിറ്റി ഗ്രൂപ്പിൽ പിന്നീട് അവൈലബിൾ ആകുന്നതാണ്. അപ്പൊ ഞാനിപ്പം ജെയ്സ് ബ്രദർ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തില് ഞാനും റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ പവർ പോയിന്റും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സ്ക്രീൻ റെക്കോർഡില് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളുടെ പവർ പോയിന്റ് പ്രസന്റേഷനും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റെ ഈ റെക്കോർഡിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു. അപ്പൊ വിഷയം ഇതാണ്, മ്യൂട്ടേഷനും പരിണാമവും. നമ്മളിപ്പോ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതിന്റെ ചർച്ചകളൊക്കെ പങ്കെടുക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, മ്യൂട്ടേഷൻ നടക്കുന്നതോടെ നിങ്ങൾ അംഗീകരിച്ചില്ല, അപ്പൊ പിന്നെ പരിണാമം സംഭവിച്ചു കഴിഞ്ഞു, അതിനകത്ത് പിന്നീട് സംശയത്തിന്റെ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ, ഇത്രയും മനുഷ്യരുണ്ടായി അല്ലെങ്കിൽ വൈവിധ്യങ്ങളൊക്കെ ഉണ്ടാകാൻ മ്യൂട്ടേഷനാണ് കാരണം, അല്ലാതെ വേറൊന്നും ഇല്ല, വേറൊരു ഡ്രൈവിംഗ് ഫോഴ്സും ഇല്ല. മ്യൂട്ടേഷൻ മാത്രം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം, ഈ വൈവിധ്യങ്ങളെല്ലാം ഉണ്ടായത്.
അല്ലെങ്കിൽ നമ്മള് എല്ലാ ചർച്ചകളും കേൾക്കുന്ന ഒരു കാര്യമാണ്, ക്ലബ് ഹൗസ് തുടങ്ങിയ പിന്നെ എല്ലാപ്പോഴും കേൾക്കുന്നു, ആരെങ്കിലും ഒരാളെങ്കിലും വന്ന് പറയും വൈറസ് മ്യൂട്ടേഷൻ വരുന്നത് നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ. വൈറസ് മ്യൂട്ടേഷൻ വരുന്നതിന് അർത്ഥം വൈറസ് വേറൊരു ജീവിയായി മാറി, അല്ലെങ്കിൽ വൈറസിന് മാറ്റം വന്നു, അങ്ങനെ ആ മാറ്റങ്ങൾ മനുഷ്യനിലേക്ക് എത്തും എന്ന് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ എന്നുള്ള ചോദ്യം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് മ്യൂട്ടേഷനും മ്യൂട്ടേഷൻ എന്താണ്, അതിന്റെ യഥാർത്ഥത്തിൽ നമുക്ക് എന്ത് ഫലം ലഭിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇതൊരു വളരെ ടെക്നിക്കലായിട്ട് ഒന്നും പോകുന്നൊരു ഇതല്ല, ഒരു ടോക്കല്ല, ഒരു ഹൈസ്കൂൾ ഓഡിയൻസ് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എന്നെ പോലെ ഒരാൾക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ല വളരെ ജനിതക ജനറ്റിക്സിന്റെ ഒക്കെ ആധികാരികമായ വളരെ ടേംസ് ഒന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യലല്ല നമ്മുടെ ഉദ്ദേശം. സാധാരണക്കാർക്ക് ഇതെങ്ങനെയാണ് മനസ്സിലാകുന്ന എന്നുള്ള രീതിയിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മ്യൂട്ടേഷൻ അഥവാ ജനിതക പ്രവർത്തനം മൂലം മനുഷ്യൻ കൂടുതൽ ആരോഗ്യമുള്ള അവസ്ഥയിലേക്കാണോ അതോ ആരോഗ്യം നമ്മുടെയൊക്കെ ആരോഗ്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത്. ഇതിന്റെ പരിണാമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകകോശ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു സങ്കീർണമായ ഏകകോശ ജീവി, ഡി എൻ എയുടെ പ്രോഗ്രാമൊക്കെ ഉള്ള ഒരു ഏകകോശ ജീവി, അത് ഒരു അത്ഭുതമാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെ ഉണ്ടായി വന്നു, അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ജീവിയുടെ ഇൻഫർമേഷൻ, ഈ ജീവിയുടെ ഡി എൻ എയിൽ മാറ്റങ്ങൾ ഉണ്ടായി അത് മനുഷ്യനിൽ എത്തണം. അപ്പൊ എന്തായാലും ഹയർ, ഒരു ഗോയിങ് അപ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ അതിനുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു ഏകകോശ ജീവിയെക്കാളും ഏറ്റവും മികച്ചതും സങ്കീർണവും കൂടിയ എന്തുകൊണ്ടും നല്ല ഒരു അവസ്ഥയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്, വെർട്ടിക്കൽ പരിവർത്തനം നടന്നാൽ മാത്രമേ നമ്മൾ മനുഷ്യനിലേക്ക് എത്തുള്ളൂ. അപ്പൊ അതിനൊരു അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് എന്ന് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യണം. അപ്പൊ അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോഴും മനുഷ്യൻ ഇപ്പോഴും കൂടുതൽ നല്ല ഒരു അവസ്ഥയിലോട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഇവരുടെ ആ തിയറി വെച്ച് പറയേണ്ടി വരും. ഈ ഇവിടെ പറയും നമ്മുടെ ആശുപത്രികളും വാക്സിനും ഒക്കെ കൊണ്ട് സെലക്ഷൻ പ്രഷറൊക്കെ കുറയുന്നുണ്ട്, അതുകൊണ്ട് അതിനെ ഈ പറയുന്ന രീതിയിൽ അതിന് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും അങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ട്, അത് മാറ്റിവെക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ചേർത്താണ് നമ്മൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എത്ര സമയം കിട്ടുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഇതിന്റെ രണ്ട് ഭാഗം ആയിട്ടായിരിക്കും പറയാൻ സാധ്യത കൂടുതൽ. ജനറ്റിക് എൻട്രോപ്പി എന്നൊരു ഭാഗമാണ് മ്യൂട്ടേഷൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നത്, ജനറ്റിക് എൻട്രോപ്പി എന്നൊരു ഭാഗമായിരിക്കും. എന്താണ് അതായത് മ്യൂട്ടേഷൻ പരിവർത്തനം ചെയ്ത് നമ്മളെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് സയൻസ് പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അടുത്ത ഭാഗത്ത്. പക്ഷെ അതിപ്പം പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മ്യൂട്ടേഷനെ കുറിച്ച് സംസാരിച്ചിട്ട് അടുത്ത ഒരു വേറൊരു ഭാഗത്ത് വേറൊരു ദിവസം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനെ മ്യൂട്ടേഷനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ കോശം, എത്രമാത്രം സങ്കീർണമാണ്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ അതിസങ്കീർണമായ ഒരു സിസ്റ്റമാണ് ഒരു കോശം. അപ്പൊ ഇന്ന് നിലവിലിരിക്കുന്ന മനുഷ്യ നിർമ്മിതമായ ഫാക്ടറികൾ ആകമാനം എടുത്താൽ പോലും അതിനൊരു താരതമ്യമാകില്ല. അനേകം ഫാക്ടറികളും ഓഫീസുകളും ട്രാൻസ്പോർട്ട് സിസ്റ്റവും ഒക്കെ ഉള്ള ആധുനികമായ ഒരു നഗരത്തെ ഒരു കോശത്തിന്റെ പ്രവർത്തനമായി താരതമ്യം ചെയ്താൽ അതാണ് ഇതിന്റെ യഥാർത്ഥമായ ചിത്രം. ഇത് മുഴുവനും മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് പറയാറായിട്ടില്ല. ഒരു കോശത്തിന്റെ ന്യൂക്ലിയസിലാണ് ആ ജീവി എന്താകണമെന്ന് തീരുമാനിക്കുന്ന DNA എന്ന അതിസങ്കീർണമായ പ്രോഗ്രാം ഉള്ളത്. ഇന്ന് നിലവിലിരിക്കുന്ന മനുഷ്യനുണ്ടാക്കിയ ഒരു പ്രോഗ്രാമുമായും ഇതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. അതിനൊക്കെ എത്രയോ മുകളിലാണ് പല നിലകളിൽ പ്രവർത്തിക്കുന്ന DNA എന്ന മഹാത്ഭുതം. പല നിലകളിൽ എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കാം. പല ലെയറുകളിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം തന്നെ പലയിടത്ത് ആപ്ലിക്കബിൾ ആകുന്ന അത് എന്തായാലും ഇത് അവർ റിപ്പീറ്റ് ചെയ്തൊരു കാര്യം, അവർ പറഞ്ഞൊരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. പല നിലകളിൽ, പല ലെയറുകളിൽ, പല ഡയമെൻഷൻ പല ഡയമെൻഷനുകളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് DNA എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക്സ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്ന അമിനോ ആസിഡുകൾ, നമ്മളിപ്പോ തുടങ്ങുകയാണ്, അമിനോ ആസിഡുകൾ പല നീളത്തിൽ ഒരു ചങ്ങല പോലെ കൂട്ടി യോജിപ്പിക്കൊണ്ടാകുന്ന വളരെ സങ്കീർണമായ ഒരു തന്മാത്രയാണ് പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ ഒരു മോളിക്യൂളാണ്. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ അമിനോ ആസിഡുകൾ പല നീളത്തിൽ, പല പ്രോട്ടീനുകൾക്ക് പല നീളമായിരിക്കും.
അപ്പൊ പല നീളത്തിൽ പലതരം അമിനോ ആസിഡുകൾ ഒരു ചങ്ങല പോലെ കൂട്ടി യോജിക്കപ്പെട്ടുണ്ടാകുന്നതാണ് പ്രോട്ടീൻ. ഒരു പ്രോട്ടീൻ എങ്ങനെ അമിനോ ആസിഡ് ചങ്ങലകളാൽ രൂപീകരിക്കപ്പെടണം എന്നുള്ളതിന്റെ സ്ഥിരമായ ഒരു റെഫറൻസ് കോപ്പിയാണ് ഡി എൻ എ. ഡി എൻ എയിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. ഡി എൻ എ ആണ് അതിന്റെ റെഫറൻസ് കോപ്പി. അമിനോ ആസിഡുകൾക്ക് സ്വതവേ തമ്മിൽ ചേർന്ന ഒരു പ്രോട്ടീൻ ശൃംഖല ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഇപ്പൊ നമ്മള് പലയിടത്തും ഒരു നമ്മുടെ ഒരു യുക്തിവാദി പ്രൊഫസർ നാട്ടില് പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ഇതെല്ലാം കെമിസ്ട്രിയാണ്, ഇതെല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായിക്കോളും. പുതിയ ഈ കെമിസ്ട്രി കോശത്തിനാവശ്യമുള്ള കെമിക്കലുകളെല്ലാം കൂടെ തന്നെ അങ്ങ് ചേർന്ന് കോശം ഉണ്ടായിക്കോളും, അതെല്ലാം കെമിസ്ട്രിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇങ്ങനെ ഈ അമിനോസിഡുകൾ പറയുന്ന തമ്മിൽ ചേരാതിരിക്കാനുള്ള ചില കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ പോകണ്ട. പക്ഷെ ഇത് വളരെ ഡിസൈൻഡ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഒരു പ്രോട്ടീൻ ആവുകയുള്ളൂ. ഡി എൻ എ കൂടുതലുള്ളത് പോലെ വെറുതെ ക്രമീകരിക്കാൻ പോലും സാധിക്കില്ല. കോശത്തിന്റെ സൈറ്റോപ്ലാസത്തിൽ വളരെ സങ്കീർണവും വൈവിധ്യങ്ങളുമായ മോളിക്കുലാർ മെഷീനുകൾ കൃത്യമായ ക്രമത്തിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനുകളിൽ നിന്നാണ് ഒരു പ്രോട്ടീൻ തന്മാത്ര ഉണ്ടാകുന്നത്. അതായത് ഒരു പ്രോട്ടീനിലുള്ള അമിനോ ആസിഡുകളുടെ ശൃംഖല രൂപപ്പെടുന്നത് ഡി എൻ എയിലുള്ള ന്യൂക്ലിയോടൈഡ്സ് എന്ന മോളിക്യൂളുകളുടെ വളരെ കൃത്യമായ നീളത്തിൽ ഉള്ള ക്രമീകരണത്തിലാണ്. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാകണമെങ്കിൽ അമിനോ ആസിഡ് ഉണ്ടാകണം. അപ്പൊ ഈ അമിനോ ആസിഡ് ഉണ്ടാകണം, അമിനോ ആസിഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സ് എന്ന മോളിക്യൂളുകളുടെ അറേഞ്ച്മെന്റിനാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഓരോ അമിനോ ആസിഡും മൂന്ന് ന്യൂക്ലിയോടൈഡുകൾ ചേരുന്ന കോഡോൺ എന്നറിയപ്പെടുന്ന സ്ട്രക്ചറിനെ പ്രതികരിക്കുന്നത്. അപ്പം ഒരു അമിനോ ആസിഡിൽ മൂന്ന് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട്. ഈ മൂന്ന് ന്യൂക്ലിയോടൈഡുകൾ ചേരുന്ന അമിനോ ആസിഡുകളുടെ ചങ്ങലയാണ് ഇത് നമ്മുടെ പ്രോട്ടീനായിട്ട് മാറുന്നത്. ഇങ്ങനെ ഒരു മുഴുവൻ പ്രോട്ടീൻ ഉണ്ടാകാൻ ആവശ്യമായ കോഡോണുകൾ, അതായത് കോഡോണുകൾ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകൾ, മൂന്ന് അമിനോ ആസിഡുകൾ ചേരുന്ന ആ സ്ട്രക്ചറാണ്, അതിനെയാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ 100 അമിനോ ആസിഡുകൾ ഉണ്ടാകാൻ ഒരു ശരാശരി ഉള്ള ഒരു ശരാശരി പ്രോട്ടീൻ ഉണ്ടാക്കാൻ 100 കോഡോണുകൾ അഥവാ ഒരു കോഡോണിൽ മൂന്ന് ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടതുകൊണ്ട് 300 ന്യൂക്ലിയോടൈഡുകൾ ആവശ്യമാണ്. അതേസമയം ഡൈസ്ട്രോഫിൻ പോലെയുള്ള വലിയ പ്രോട്ടീനുകൾ ഉണ്ടാകാൻ 1000 അമിനോസിഡുകൾ വേണം. അതായത് 1000 അമിനോസിഡുകൾ വേണമെങ്കിൽ 3000 ന്യൂക്ലിയോടൈഡുകളും ആവശ്യമാണ്. ഇങ്ങനെ പ്രോട്ടീനുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ പ്രോഗ്രാമുകൾ അഥവാ കോഡുകൾ നീളത്തിൽ ന്യൂക്ലിയോടൈഡുകളായി ചേർത്ത് കിട്ടുന്ന വസ്തുവാണ് ഡി എൻ എ. അപ്പൊ ഈ ഒരു ഡി എൻ എയുടെ ഒരു സൈഡ് ന്യൂക്ലിയോടൈഡ് അഡിനിൻ, സൈറ്റോസിൻ, ഗുവാനിൻ, തൈമിൻ, ഇങ്ങനെ 4 ന്യൂക്ലിയോടൈഡുകളാണുള്ളത്. ഈ 4 ന്യൂക്ലിയോടൈഡുകൾ അപ്പുറത്ത് ഒരു ചങ്ങല പോലെ ഡി എൻ എയുടെ സ്ട്രക്ചർ അറിയാവല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ആണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകൾ കോഡ് ചെയ്തപ്പെട്ടിരിക്കുന്നത്. ഡി എൻ എ രൂപത്തിൽ പിരിഞ്ഞിരിക്കുന്ന രണ്ട് ഇഴയുള്ള കയർ പോലെ, അതിൽ ഒരു ഇഴയിലുള്ള ന്യൂക്ലിയോടൈഡുകൾ എതിർവശത്തുള്ള ഇഴയിലുള്ള ന്യൂക്ലിയോടൈഡുകളുമായി കെമിക്കൽ ബോണ്ടുകൾ ഉണ്ടാക്കുന്നു. അതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. അഡിനിൻ എല്ലായ്പ്പോഴും തൈമിനുമായും ഗുവാനിൻ എപ്പോഴും സൈറ്റോസിനുമായും കൂടി ചേരുന്നു. ഡി എൻ എ ന്യൂക്ലിയസിലാണെന്ന് അറിയാവല്ലോ. ഇത് സ്ഥിരമായി ഇരിക്കാനും ന്യൂക്ലിയസിന്റെ ചെറിയ സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാനും ഡി എൻ എ ഒരു കോയിൽ പോലെ ചുരുങ്ങുകയും ഹിസ്റ്റോൺ എന്ന പ്രത്യേകതരം പ്രോട്ടീനുകളെ ചുറ്റുകയും ചെയ്യുന്നു. ഈ ചുരുട്ടിയ ഭാഗം വീണ്ടും അതിൽ തന്നെ പലതവണ ചുരുണ്ടുണ്ടാകുന്ന വളരെ സാന്ദ്രത കൂടിയ ഒരു വസ്തുവാണ് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത്. ക്രോമസോം അറിയാലോ, നമുക്ക് മനുഷ്യന് 46 ക്രോമസോം, 23 ജോഡി ക്രോമസോം ഉണ്ട്. അപ്പൊ അത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു പ്രോട്ടീൻ എന്ന് നിരവധി അമിനോ ആസിഡുകൾ ചേർന്നുണ്ടാകുന്ന മോളിക്യൂൾ ആണെന്ന് പറഞ്ഞല്ലോ. ഓരോ അമിനോ ആസിഡുകളും കോഡോൺ എന്ന് 3 ന്യൂക്ലിയോടൈഡ് പ്രതികരിക്കുന്നു പറയും. അങ്ങനെയെങ്കിൽ ഒരു ജീനിന്റെ ഒരു ഭാഗത്ത്, അപ്പൊ ജീൻ ഇങ്ങനെയാണല്ലോ ജീൻ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയാണ് ജീനിന്റെ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ തുടങ്ങുകയാണ്. ജീൽ നടന്ന് ഇങ്ങനെ GCUUGUUUSE ഇങ്ങനെ ഒരു ചെയിൻ കാണുന്നു എന്നിരിക്കട്ടെ. അപ്പൊ അത് ന്യൂക്ലിയോടൈഡുകളാണ്. നമ്മൾ അതിനെ ആദ്യം മുതൽ വായിച്ചു തുടങ്ങിയാൽ, ഇപ്പൊ 3 ന്യൂക്ലിയോടൈഡ് ആണല്ലോ ഒരു കോഡോൺ, അതായത് ഒരു അമിനോ ആസിഡ്. 3 ന്യൂക്ലിയോടൈഡുകൾ ചേർന്നതാണ് ഒരു അമിനോ ആസിഡ് കോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആദ്യം മുതൽ വായിച്ചു തുടങ്ങുകയാണെങ്കിൽ ആദ്യം കിട്ടുന്ന 3 GCU, അത് കഴിഞ്ഞിട്ടുള്ളത് UGU. അതിപ്പോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കേൾക്കുന്നതേ ഉള്ളത് കൊണ്ട് മനസ്സിൽ അത് കയറാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ വായിക്കുന്നില്ല. പക്ഷേ അത് അതിനകത്ത് GCU എന്ന് പറയുന്നത് അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡിനെ ആയിരിക്കും കോഡ് ചെയ്യുന്നത്. UGU എന്ന് പറയുന്ന സിസ്റ്റിൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ ആയിരിക്കും കോഡ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ പേരുണ്ട് അമിനോ ആസിഡുകൾ കോഡ് ചെയ്യുന്നത്. പക്ഷെ ഇതേ കാര്യം തമ്മിൽ നമ്മൾ ആദ്യത്തെ ജി ഒഴിവാക്കിയിട്ട് നമ്മൾ വായിച്ചു തുടങ്ങിയാൽ നമുക്ക് വേറെ അമിനോ ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. ജി ഒഴിവാക്കിയ പിന്നുള്ളത് പിന്നുള്ള 3 എന്ന് പറഞ്ഞാൽ CUU എന്ന് പറയുന്ന 3 കോഡോൺ, 3 ന്യൂക്ലിയോടൈഡുകളായിരിക്കും ചേരുന്ന ഒരു കോഡോൺ ആയിരിക്കും. അപ്പൊ വരുന്ന നേരത്തെ അലാനിൻ കിട്ടിയെങ്കിൽ ഇപ്പൊ നമ്മൾ കിട്ടുന്നത്
ലിയൂസിൻ ലിയോസിൻ അത് എനിക്കറിയത്തില്ല അങ്ങനെയാണ് വായിക്കേണ്ടത്. എന്തായാലും LUCIN അത് എന്ന് പറയുന്ന അമിനോ ആസിഡ്, വലൈൻ വലൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്, ഇങ്ങനെ വേറൊരു ഒരു സ്ട്രക്ചർ ആയിരിക്കും അമിനോ ആസിഡുകളുടെ നിരയായിരിക്കും ലഭിക്കുക. അപ്പൊ ഇതെങ്ങനെയാണ് എവിടുന്നാണ് വായിക്കേണ്ടതെന്നൊക്കെ അതിനകത്ത് DNA കൃത്യമായിട്ടുണ്ട്. നമുക്കത് എത്രമാത്രം അറിയാമെന്ന് അറിയില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടിയാൽ ഇത് എവിടുന്നാണ് വായിച്ചു തുടങ്ങേണ്ടതെന്നൊക്കെ ഇപ്പോഴും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഒരു ക്രോമസോമിലുള്ള DNA ഒരു ജീൻ ഏതോ ഒരു കാര്യം, അപ്പൊ ഇത്ര ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആ വായിച്ചു തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഉള്ളതനുസരിച്ച് അമിനോ ആസിഡുകൾക്ക് മാറിപ്പോവും. അതായത് ഒരു നമ്മൾ എവിടുന്നാണ് വായിക്കുന്നത് അതനുസരിച്ച് അമിനോ ആസിഡുകൾ ഉണ്ടാക്കുന്നതും മാറിപ്പോവും. അപ്പൊ കൃത്യമായിരിക്കണം അത് തുടങ്ങുന്നത് എവിടുന്നാണെന്നൊക്കെ. അതൊക്കെ അതാണ് കൃത്യം ആ പ്രോഗ്രാമിൽ അത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രോമസോമിലുള്ള DNA ഒരു ജീൻ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മൾ ആ ജീൻ എടുത്ത് മാറ്റിയാൽ, അതായത് ആ ഇപ്പൊ കണ്ടിരിക്കുന്ന അത്രയും ക്രോമസോമിൽ നിന്ന് ആ ജീനിന്റെ അത്രയും ഭാഗം എടുത്ത് മാറ്റിയാൽ അത് ഏത് ഫംഗ്ഷൻ ആണോ ചെയ്തുകൊണ്ടിരുന്നത്, ചില ജീനുകളൊക്കെ മറ്റു ഒരു കൂട്ടം ജീനുകളെ നിയന്ത്രിക്കും. അപ്പൊ ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന ജീനുകൾ ഉള്ളത് കൊണ്ട് ഒരൊറ്റ ജീനിന് വരുന്ന മ്യൂട്ടേഷൻ അതിനെ നിയന്ത്രിക്കും. അപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന നമ്മൾ ഒരു ജീനിൽ ഈ ഒരു മനുഷ്യന്റെ നിറം വരുത്തുന്ന തൊലിക്ക് നിറം വരുത്തുന്ന ഒരു ജീനുണ്ട്, ഒരു ജീനേ ഉള്ളൂ. അപ്പൊ ആ ജീൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കറുപ്പ് നിറം വരുത്തുന്ന മാറ്റിക്കഴിഞ്ഞാൽ വെളുപ്പ് നിറം വരും. ഇത്രയും സിമ്പിൾ അല്ല ഇത്, പല ഡയമെൻഷനിൽ ഇത് പ്രവർത്തിക്കുന്നത് പറയുന്നുണ്ട്. പല കാര്യങ്ങൾക്ക് ഇത് കണക്റ്റഡ് ആണ്. ഒരു ഇടത്ത് ഒരു മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ശരീരത്തിൽ പല തരത്തിൽ ദോഷകരമായിട്ട് ഇത് ബാധിക്കും. നമുക്ക് അറിയാൻ മേലാത്ത പല രീതിയിൽ ഇത് ബാധിക്കും. ഉദാഹരണത്തിന് ഈ കോലി ബാക്ടീരിയയുടെ കാര്യത്തിൽ ട്രിപ്റ്റോഫാൻ എന്ന അത്യാവശ്യമായ ഒരു അമിനോസിഡ് ഉണ്ടാക്കാൻ 5 എൻസൈമുകൾ വേണം. 5 എൻസൈമുകൾ ഉണ്ടായാലേ ട്രിപ്റ്റോഫാൻ എന്നുള്ള ഒരു അമിനോസിഡ് ഉണ്ടാകത്തുള്ളൂ. അതാണ് ഈ കോലി ബാക്ടീരിയ ഉണ്ടാവണമെങ്കിൽ അത് വേണം. ഇതുണ്ടാക്കാനുള്ള പ്രോഗ്രാം DNA എഴുതപ്പെട്ടിരിക്കുന്നത് 7000 ന്യൂക്ലിയോടൈഡ് പെയറുകൾ ഉപയോഗിച്ച് ഇടയ്ക്ക് വേറെ ഒന്നുമില്ലാതെ നീളത്തിലാണ്. ട്രിപ്റ്റോഫാൻ ജീവൻ ഉണ്ടാകാൻ ഏറ്റവും അത്യാവശ്യമായ അമിനോസിഡ് ആണ്. അപ്പൊ ഇതുണ്ടാകാനുള്ള ആവശ്യമായ 5 എൻസൈമുകളിൽ ഏതെങ്കിലും ഒന്ന്, 5 എൻസൈമുകളും നിയന്ത്രിക്കുന്നത് ഉണ്ടാകാൻ നിയന്ത്രിക്കുന്ന ഒരു ഒറ്റ ജീനാണ്. അപ്പൊ ട്രിപ്റ്റോ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടായാൽ ട്രിപ്റ്റോഫാൻ ഉണ്ടാകത്തില്ല, ജീവനും ഉണ്ടാകത്തില്ല. അപ്പൊ ജീവജാലങ്ങളുടെ DNAക്ക് പക്ഷെ ഒരു നമുക്കൊരു ഗുണമുള്ളത് സ്ഥിരതയുള്ളൊരു ഡിസൈനാണ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളൊരു ജീവിയുടെ റീപ്രൊഡക്റ്റീവ് സെൽസിൽ ഉള്ള DNAയിൽ ഗൗരവമായ കോപ്പി തെറ്റുകൾ ഉണ്ടായാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകും. പക്ഷെ വൈകല്യങ്ങൾ ഉണ്ടാകുന്ന കാണാറുണ്ടെങ്കിലും വളരെ അത് റയറാണല്ലോ. നമ്മൾ വൈകല്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഒരു റയറായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ, അതിനകത്തൊരു മെക്കാനിസം ഉണ്ട്. ഇതിനെ തെറ്റുകൾ വരാതെ കോപ്പികൾ എടുത്ത് അതിനെ പ്രൂഫ് റീഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം നമ്മുടെ DNAയിലുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും DNAയിൽ തെറ്റുകൾ അടിഞ്ഞു കൂടുന്നുണ്ട്. നമ്മൾ അത് നമ്മളെ നമ്മുടെ ആരോഗ്യം യഥാർത്ഥത്തിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഒബ്സർവേഷൻ പറയുന്നത്. ഈ പരിണാമവാദികളുടെ ഗോഗാവിളികൾക്കപ്പുറത്ത് ഇതിന്റെ ഒബ്സർവേഷൻ, ഇതിന്റെ പേപ്പറുകളൊക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പൊ അവരിൽ നോക്കുമ്പോൾ നമ്മളെ കാലക്രമേണ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അതിനെ പല രീതിയിൽ എടുക്കാം. നമ്മുടെ പണ്ടൊക്കെ പറയാം, നമ്മുടെ ആരോഗ്യം ഇപ്പം വളരെ കൂടുതലാണ്. പണ്ടായിരുന്നെങ്കിൽ ഇത് പല രീതിയിൽ പറയാം. പണ്ടായിരുന്ന എല്ലാവർക്കും നല്ല ആരോഗ്യമായിരുന്ന ആൾക്കാർ പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യുക്തിവാദികളൊക്കെ പറയും അങ്ങനെയല്ല, ഇപ്പം ആശുപത്രികളിലാണെങ്കിൽ ഇപ്പോഴാണ് ആളുകളുടെ ആയുർദ്ധരക്ക് കൂടി ആളുകൾക്ക് ആരോഗ്യമുള്ളത്. ഇത് എല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്. ഇപ്പൊ യുക്തിവാദികൾ പറയുന്നത് പോലെ ആശുപത്രികളൊക്കെ വന്നതും വാക്സിൻ ഉള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ മറ്റവർ പറയുന്നതിലും ഒരു ചില ശരികളുണ്ട്. അവിടെ ഈ ആശുപത്രി സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നല്ല ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ആളുകൾ മരിച്ചു പോവുകയും പെട്ടെന്ന് തന്നെ ഒക്കെ 40-50 വയസ്സിനൊക്കെ താഴെ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അവരിലുള്ള ഈ ആശുപത്രി സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ളൊരു കാര്യമെടുത്താൽ നമ്മൾ പഴയ മനുഷ്യരെക്കാളും ആരോഗ്യം കുറഞ്ഞവരാണെന്നാണ് ഇവരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പോയി ജിമ്മിൽ കൊണ്ട് എടുക്കുന്നത്, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഫുഡ് കഴിക്കുന്നു, വാക്സിൻ എടുക്കുന്നു, ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിൽ ആരോഗ്യത്തിൽ കുറവാണെന്നാണ്
ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ വെയിറ്റ് എടുക്കാനുള്ള ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഡി എൻ എയിലുള്ള തെറ്റുകളുടെ കുറവ് ഇപ്പോൾ പണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ ജനറ്റിക് എൻട്രോപ്പി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുമ്പോൾ കൂടുതൽ സംസാരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കോപ്പി തെറ്റുകളാണ് മ്യൂട്ടേഷൻ എന്ന പേരിൽ പരിണാമവാദികൾ പരിണാമത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തിയായിട്ട് വിചാരിക്കുന്നത്. അതായത് കളിക്കുടുക്ക പോലെയുള്ള ഒരു പുസ്തകം കോപ്പി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ ലക്ഷക്കണക്കിന് കോപ്പികൾ കഴിയുമ്പോൾ ഒരു ഷേക്സ്പിയർ കൃതിയാകുന്ന മാജിക്കാണ് ഇവരുടെ ഈ മ്യൂട്ടേഷൻ മൂലം മനുഷ്യനിലേക്ക് എത്തുന്ന മാജിക് എന്ന് പറയുന്നത്. അപ്പം മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ പല കാരണങ്ങളുണ്ട്. ജീനുകളുടെ ഏതെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ് പെയറിൽ ഉണ്ടാകുന്ന ഒരു തെറ്റാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അത് വളരെ ഏറ്റവും ചെറിയൊരു മ്യൂട്ടേഷനും പോയിന്റ്. അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് തെറ്റുകൾ മനുഷ്യരുടെ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓരോ ദിവസവും. അതാണ് നമ്മളെ മനുഷ്യരെ വയസ്സാകുന്നതിനും ഒരു കാരണം. നമ്മളുടെ ഈ കോശങ്ങളിൽ നമ്മുടെ സ്കിൻ കോശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഈ തെറ്റുകളാണ് നമ്മളെ വയസ്സാക്കുന്നതെന്നും പറയാറുണ്ട്. നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നമ്മളാണെങ്കിൽ നമ്മളൊക്കെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ഈ കോശങ്ങൾ ഒരു കോശം നമ്മളൊരു കോശമുണ്ട് ആ കോശം അതേപോലെ തന്നെ കോപ്പി ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ ആരോഗ്യം കുറഞ്ഞു പോകേണ്ട കാര്യമില്ല. പക്ഷേ മ്യൂട്ടേഷൻ ആണ് നമ്മളെ വയസ്സാക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. പക്ഷെ അത് അത് ആ നമ്മളെ വയസ്സാക്കുന്ന നമ്മളെ പ്രായമാക്കുന്ന ശരീരത്തെ ക്ഷയിപ്പിക്കുന്ന അതിലൊക്കെ വളരെ ഉപദ്രവകരവും അപകടകരവുമാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സെൽസിൽ ഉണ്ടാകുന്ന എന്താ മ്യൂട്ടേഷൻസ്. റീപ്രൊഡക്റ്റീവ് സെൽസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് മാത്രമേ അടുത്ത തലമുറകളിലേക്ക് വ്യാപിക്കുകയുള്ളൂ. അപ്പൊ അതാണ് നമ്മളുടെ നമ്മുടെ വിഷയം. അപ്പൊ അതേപോലെ അതാണ് പരിണാമത്തെയും സഹായിക്കുകയുള്ളൂ. റീപ്രൊഡക്റ്റീവ് സെൽസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ആണ് പരിണാമ കാരണം നല്ല അടുത്ത തലമുറയിലേക്ക് അത് വ്യാപിക്കുകയുള്ളൂ. അതേപോലെ കുറെ ന്യൂക്ലിയർ പെയറുകൾ ജീനിൽ നഷ്ടപ്പെട്ടു കൂട്ടി ചെറുപ്പുകൾ പെടുകയില്ല. അങ്ങനെയും ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകാം. അപൂർവമായ ഒരു മുഴുവൻ ജീനും ഇല്ലാതെ പോകാം, അല്ലെങ്കിൽ ഒരു മുഴുവൻ ജീനും കൂട്ടിച്ചേർക്കപ്പെടാം. അപ്പൊ ഇത് അത് ഒരു മുഴുവൻ ജീനുകളുടെ കൂടുതലാവുന്നതാണ് നമ്മുടെ ഡൗൺ സിൻഡ്രോമിനൊക്കെ കാരണമാകുന്നത്. അതുപോലെ ഒരു ക്രോമസോം മുഴുവനായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഭ്രൂണത്തെ തന്നെ ഇല്ലാതാക്കി കളയും. ഇതൊരു നമ്മുടെ ജിജോ ബ്രദർ തിയറി ഓഫ് എവല്യൂഷൻ റിയാലിറ്റിയിൽ എഴുതിയിരിക്കുന്ന പോസ്റ്റിൽ മ്യൂട്ടേഷനെ കുറിച്ചൊരു വ്യക്തമായൊരു കാര്യം ഞാൻ അത് കോപ്പി എടുത്തിരിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കും, മ്യൂട്ടേഷൻ എന്നത് ഡി എൻ എ സീക്വൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു, എ യു ജി ജി സി സി യു ജി സി എന്നൊരു സീക്വൻസ് എടുക്കുക. എ യു ജി എന്ന് പറയുമ്പോൾ മൂന്ന് ന്യൂക്ലിയോടൈഡുകൾ ചേരുന്ന ഒരു കോഡോൺ എന്ന് പറയുന്ന, അതായത് ഒരു അമിനോ ആസിഡ്. അങ്ങനെ മൂന്ന് അമിനോ ആസിഡാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മെഥിയോണിൻ അലാനിൻ സിസ്റ്റിൻ എന്നീ അമിനോ ആസിഡുകൾ കോഡ് ചെയ്യുന്നു. മൂന്ന് അമിനോ ആസിഡുകൾ കോഡും, മെഥിയോണിൻ അലാനിൻ സിസ്റ്റിൻ. അപ്പൊ ഇതിനകത്ത് ആദ്യത്തേത് എ യു ജി ആണ്. ഇനി ഇതിൽ ആദ്യത്തെ കോഡോൺ സീക്വൻസ് ആയ എ യു ജി എന്നതിലെ രണ്ടാമത്തെ ബേസായ യുറാസിൽ, എ യു ജിക്കകത്ത് യു യുറാസിൽ മ്യൂട്ടേഷൻ മൂലം മാറി സി ആയി നിൽക്കുക, സൈറ്റോസിൻ ആയി എന്ന് കരുതുക. അപ്പോൾ മെഥിയോണിൻ അലാനിൻ സിസ്റ്റിൻ എന്ന സീക്വൻസ് ഉള്ള ശരിയായ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആവശ്യമായ എ യു ജി ജി സി സി യു ജി സി എന്ന മ്യൂട്ടേഷൻ മൂലം മാറി എ യു ജി എന്നുള്ളതിന്റെ യു മാറിയിട്ട് എ സി ജി ആയി, യു മാറി സി വന്നു അവിടെ എ സി ജി ആയി. അപ്പൊ എ സി ജി എന്നത് ത്രിയോണിൻ എന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നത്. അപ്പൊ എ യു ജി എന്നത് കോഡ് ചെയ്തിരുന്നത് മെഥിയോണിൻ ആണെങ്കിൽ എ സി ജി കോഡ് ചെയ്യുന്നത് ത്രിയോണിൻ എന്ന അമിനോ ആസിഡിനെയാണ്. അപ്പൊ ശരിക്കും വേണ്ട മെഥിയോണിൻ അലാനിൻ സിസ്റ്റിൻ എന്ന അമിനോ ആസിഡ് സീക്വൻസ് മാറി പകരം ത്രിയോണിൻ അലാനിൻ സിസ്റ്റിൻ എന്ന സീക്വൻസ് ഉള്ള പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പൊ ഇതാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇതാണ് തെറ്റുകൾ. ഇങ്ങനെയാണ് നമ്മൾ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇതാണ് ഇത്തരം തെറ്റുകൾ ആണ് ഇതിലേക്ക് മനുഷ്യരിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഡൗൺ സിൻഡ്രോം ഉള്ളവർക്ക് മ്യൂട്ടേഷൻ വന്ന് മോശമായ ജീനുകളല്ല ഉള്ളത്, ഇപ്പം പറഞ്ഞ പോലെ മറിച്ച് ക്രോമസോം 21 മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ജീനുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മ്യൂട്ടേഷനുകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കാലം മുന്നോട്ട് പോകുന്നതോറും കൂടുന്നതായി കാണാൻ സാധിക്കും. പക്ഷേ മനുഷ്യന് ഇതിനെ പ്രതിരോധിക്കാൻ മരുന്നുകളും വാക്സിനുകളും കണ്ടെത്തുന്നതുകൊണ്ടും ആശുപത്രികൾ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതുകൊണ്ടും നമ്മൾ തിരിച്ചറിയുന്നില്ല. ജീനിൽ ഉണ്ടാകുന്ന തകരാറ് മുഖങ്ങൾക്ക് തകരാറുണ്ടാകുന്നതിനെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഫാക്ടർ 9 എന്ന പ്രോട്ടീൻ മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തം കട്ടിപിടിച്ച് ഒഴുക്കിനെ തടയുന്നു.
ഇതുണ്ടാകുന്ന ഡി എൻ എ ശൃംഖലയിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലം ഈ പ്രോട്ടീൻ ഉണ്ടാകാതിരിക്കുകയും രക്തം കട്ടിപിടിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുടെ പേരാണ് നമ്മുടെ ഹീമോഫീലിയ ബി എന്ന് പറയുന്നത്. അതുപോലെ പല ഇതുണ്ട്. ക്രോമസോം അഞ്ചിലുള്ള ഒരു അബ്നോർമൽ ജീൻ മൂലം വൻകുടലിൽ ഉണ്ടാകുന്ന ചെറിയ മുഴകൾ ക്യാൻസറായി മാറിയേക്കാം. ഇതൊരു മ്യൂട്ടേഷൻ ആണ്. വൻകുടലിൽ തന്നെയുള്ള മറ്റു ചില ക്യാൻസറിൽ ഉണ്ടാകുന്ന ക്രോമസോം 17, 22, 22 എന്നിവയിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലമാണ്. കണ്ണിലുണ്ടാകുന്ന റെറ്റിനോ ബ്ലാസ്റ്റോമ എന്ന ക്യാൻസർ, ഡുച്ചീൻ മസ്കുലർ ഡെസ്ട്രോഫി എന്ന മസിൽ നാശം ഉണ്ടാക്കുന്ന അവസ്ഥ ഒക്കെ ജനിതകത്തിൽ ഉണ്ടാകുന്ന കോപ്പി തെറ്റുകൾ ആ മ്യൂട്ടേഷൻ മൂലമാണ്. ഇപ്പൊ മ്യൂട്ടേഷൻ നമുക്ക് ദ്രോഹമാണ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കോപ്പി നമ്മൾ സ്ഥിരമായ ഒരു നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാം, ഒരു പുസ്തകം നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഉള്ള തെറ്റുകൾ ഒരിക്കലും ഒരു നല്ല പുസ്തകം നമുക്ക് വീണ്ടും കുറെ 1000 കോപ്പി കഴിയുമ്പോൾ ലഭിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഡി എൻ എ ശൃംഖലയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. അതായത് ലോഡിഷ് എറ്റാൾ മോളിക്കുലർ സെൽ ബയോളജി സയന്റിഫിക് അമേരിക്കൻ ബുക്സ് 1995 അവർ പറയുന്നത്. അതായത് ഇത് ഇതിന്റെ ഇത്തരം കാര്യം ജനിതക ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഗവേഷണം ചെയ്യുന്നവരും ഇവിടെ ഉണ്ട്. അവർക്കധികം പരിണാമവാദികളൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ അവർ ഇതിന്റെ ഒബ്സർവേഷൻ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡി എൻ എയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ മനുഷ്യ വംശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. അപ്പൊ മനുഷ്യനെത്തി, ഇത് മനുഷ്യന് മാത്രമല്ലല്ലോ അപ്പം ബാധകമാകുന്നത്. ഡി എൻ എ തകരാറ് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും അല്ല, മൃഗങ്ങൾക്കും ക്യാൻസറുകൾ ഉണ്ടാകുന്നു. നമ്മുടെ കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള എന്നും പറഞ്ഞ് ലഭിക്കുന്ന ഫോസിലുകളിൽ ക്യാൻസർ, നമ്മുടെ ഡൈനോസർ അങ്ങനെയൊക്കെയുള്ള ഫോസിലുകളിൽ പോലും ക്യാൻസറിന്റെ അവശിഷ്ടങ്ങൾ, ക്യാൻസർ ഉണ്ടായതിന്റെ തെളിവുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ട്. ഇത് മനുഷ്യ ജീവികൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം ബാധകമാണ്. മ്യൂട്ടേഷൻ മൂലം അവർക്ക് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സാധ്യത അല്ലാതെ അങ്ങനെ അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം, അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഡി എൻ എ എന്ന മനുഷ്യൻ ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത സങ്കീർണമായ അതിബുദ്ധിപരമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രത്യേകതയാണ് അതിലുള്ള റിപ്പയറിംഗ് മെക്കാനിസം. അതിൽ റിപ്പയറിംഗ് മെക്കാനിസം ഉണ്ട്. ഇപ്പൊ ഈകോളി പോലെയുള്ള ഏകകോശ ജീവികളിൽ പോലും ഇങ്ങനെയുള്ള ഏറ്റവും പ്രിമിറ്റീവ് എന്ന് നമുക്ക് ഏറ്റവും ആദ്യത്തെ ഇതെന്ന് പറയുന്ന ഈ ഏകകോശ ജീവികളിൽ പോലും ഡി എൻ എയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഇല്ലാതെയാക്കാനുള്ള 100 ജീനുകളെങ്കിലും കാണപ്പെടുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോഡി ഷെറ്റാൾ മോളിക്കുലർ സെൽ ബയോളജി സയന്റിഫിക് അമേരിക്കൻ ബുക്സ് 1995. അതായത് റീപ്രൊഡക്റ്റ്, അതായത് തെറ്റുകൾ, പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഈക്വോളി പോലെയുള്ള ഏകകോശ ജീവികളിൽ പോലും ഉണ്ട്. അതാണ് അതിനകത്ത് അത്ഭുതം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം റീപ്രൊഡക്റ്റീവ് സെൽസിൽ കുറച്ചുകൂടെ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് ജനിതകശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഇപ്പൊ മുഖത്ത് കുറച്ച് 40 വയസ്സ് 20 വയസ്സിനുള്ളൊരു ചെറുപ്പക്കാരനും 40 വയസ്സുള്ളൊരു ആളും 60 വയസ്സുള്ള ആളും തമ്മിൽ നമുക്ക് പ്രകടമായ വ്യത്യാസങ്ങൾ ശരീരത്തിലുണ്ടാകും. പക്ഷെ അത്രയും എളുപ്പത്തിൽ റീപ്രൊഡക്റ്റീവ് സെൽസിൽ ആ മ്യൂട്ടേഷൻസ് നടക്കുന്നില്ല എന്ന് ആണ് ഇവര് ജനിതകശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് ജനറ്റിക് എൻട്രോപ്പി എന്ന ടോപ്പിക്കിൽ വരുമ്പോൾ കൂടുതൽ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഈ മ്യൂട്ടേഷൻസ്, നമ്മൾ പ്രായമാകുന്ന മ്യൂട്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പമില്ലാതെ പോകുന്നത്. പക്ഷെ റീപ്രൊഡക്റ്റീവ് സെൽസിൽ ഉണ്ടാകുന്നു എന്നുള്ളതും വാസ്തവമാണ്. അതാണ് നമ്മുടെ ഓട്ടിസം പോലുള്ള ക്യാൻസർ പോലൊക്കെ ഉള്ള ഇത് കുഴപ്പങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത് ഈക്വോളിയിലാണ്. ഈക്വോളിയിൽ എന്താ ഉള്ളത്? ഒരു ഏറ്റവും ഈക്വോളി പോലുള്ള ഏകകോശ ജീവിയിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഈക്വോളി പോലും പരിണമിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കണം. കാരണം ഇത്രയും കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഈക്വോളി ഒരുപോലെ നിൽക്കുന്നു എന്ന് അല്ലെങ്കിൽ ഏകകോശ ജീവിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഉണ്ട്. ഇപ്പൊ ഇന്നത്തേനകത്ത് ഒരു 100 ജീനെങ്കിലുള്ള പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പരിണാമ വിശ്വാസം അനുസരിച്ച് മ്യൂട്ടേഷനും നാച്ചുറൽ സെലക്ഷനും മൂലം ഏകകോശ ജീവിയിൽ നിന്നും മനുഷ്യൻ വരെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് എത്തിയത്. അപ്പൊ അതായത് മോശം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നല്ലതിനെ മാത്രം സെലക്ട് ചെയ്ത് മുന്നോട്ടുള്ള ഒരു പ്രയാണം ആണ് പരിണാമം. അത് വെച്ച് നോക്കിയാൽ ഈക്വോലിയും പരിണാമപരമായി മുന്നോട്ട് വന്നു.
അങ്ങനെ വന്നാലും വിചാരിച്ചാലേ പറ്റുള്ളൂ. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതിനേക്കാൾ കൂടിയ റിപ്പയർ മെക്കാനിസം ആണ് ഇപ്പോൾ ഉള്ള ഈ കോലിയിൽ ഉള്ളതെന്ന് പറയണം. അപ്പൊ പണ്ട് ഉള്ളതിനേക്കാൾ മികച്ചൊരു മെക്കാനിസമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയണം. അല്ലെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്, ഈ കോളി എന്ന് പറയുന്ന ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു ഏകകോശ ജീവി പെട്ടെന്ന് ഉണ്ടായി എന്ന് പറയും. കാരണം അത് അങ്ങനെ നമ്മളൊരു ചർച്ചകളിലൊക്കെ ഇത്ര ഒരു ഇതെങ്ങനെ തന്നെ ഉണ്ടായെന്ന് നിങ്ങൾ പറയും, നിങ്ങൾ ഇതെങ്ങനെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളൊരു കോശത്തിന്റെ ഇപ്പോൾ അറിയാവുന്ന ഒരു ഏകോശ ജീവിയുടെ ഏറ്റവും സങ്കീർണമായ പ്രവർത്തനങ്ങളൊക്കെ അടങ്ങിയ ഒരു ഫോട്ടോ നമ്മൾ അതിനോട് ഇതെങ്ങനെ ഇത്രയും സങ്കീർണമായ ഒരു കാര്യം തന്നെ ഉണ്ടാകുന്നതെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു മറുപടി പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു മറുപടി അവർ പറയും, ഇത് ഇത്രയും ഇങ്ങനെ അല്ല അതുണ്ടായത്, ഇത് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയതാണ്, ഇതിനു മുമ്പ് ഇത്രയൊന്നും ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ഇത്രയൊന്നും സങ്കീർണമല്ലാത്ത ഒരു നേരത്തെ ഉണ്ടായിരുന്നു എന്ന് അവർ പറയും. അപ്പൊ അങ്ങനെ അതിനകത്ത് ആ മറുപടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഇപ്പോഴുള്ള ഈ മെക്കാനിസം ഒന്നും ഇല്ലാത്തൊരു ഏകകോശ ജീവിയായിരുന്നു പണ്ട് ഉണ്ടായിരുന്നതെങ്കിൽ അതെങ്ങനെ അതിജീവിച്ചു? ഈ അതിജീവിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഈ ഏകോശജീവി ഒരു അന്ന് നമ്മളും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പല്ലേ ഈ പരിണാമം നടക്കുന്നത്. അപ്പൊ ഈ ഏകോശജീവി അത് ശക്തമായിട്ട് നിന്ന് അതിജീവിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ ഒരു ഇതിലേക്ക് പുതിയ ഒരു ജീവിയിലേക്ക് വരികയുള്ളൂ. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം ഈ ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഒന്നും ഇല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻസ് കൂടിച്ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കുറെ കഴിയുമ്പോൾ നശിച്ചു പോകുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ കോളി ഇത്ര കാലം ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഒന്നും ഇല്ലാതെ നിലനിൽക്കുന്നത്? അപ്പൊ ഇത് പരിണാമത്തിന്റെ ആലോ പല അത്ഭുതങ്ങൾ ഉള്ളതുപോലെ ഇതൊരു അത്ഭുതമാണ്. അപ്പൊ അതായത് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടായ ഏകോശം നശിച്ചു പോയാൽ തന്നെ പിന്നെ എങ്ങനെ ആൾക്കുരങ്ങൾ ഉണ്ടാകും, ആൾക്കുരങ്ങളിൽ നിന്ന് എങ്ങനെ മനുഷ്യനുണ്ടാകും? അതൊക്കെയാണ് നമ്മുടെ നമ്മളെ ഉയർത്തുന്ന ചോദ്യങ്ങൾ. അപ്പൊ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം. ഓക്കെ, ഇതിന് ഈ ഈ കോപ്പികൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഓരോരു ഒരു എൻസൈം ആണ് DNA പോളിമറൈസ് 3 എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇങ്ങനെ തെറ്റായ ന്യൂക്ലിയോടൈഡുകൾ ചേർക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഈ എൻസൈമിനെ തെറ്റ് തിരുത്താനുള്ള പ്രൂഫ് റീഡിംഗ് മെക്കാനിസം ഉള്ളതുകൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകും. പക്ഷെ എൻസൈം കോഡ് ചെയ്യുന്ന ജീനിന് മ്യൂട്ടേഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യും? ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസത്തിന് തന്നെ ഒരു തെറ്റുതിരുത്താൻ എന്ന അത് ജീൻ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായാൽ മ്യൂട്ടേഷൻ വല്ലാതെ വർദ്ധിക്കുകയും മ്യൂട്ടേഷൻ 100,000 മടങ്ങായൊക്കെ വർദ്ധിക്കുകയൊക്കെ ചെയ്യും. അത് മോളിക്കുലർ സയൻസ് സെൽ ബയോളജി സയന്റിഫിക് അമേരിക്കൻ ബുക്സ് 1995 page 385. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാജിക്കലായി ഉണ്ടായിരുന്ന ഒരു പ്രിമിറ്റീവ് സെൽ ഇത്തരം മെക്കാനിസങ്ങളുടെ അഭാവത്തിൽ മുന്നോട്ട് പരിണമിച്ച ആവശ്യമായ കോടിക്കണക്കിന് വർഷങ്ങൾ എങ്ങനെ നിലനിന്നിരിക്കും? പരിണാമം വന്നാൽ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന പോലെ വിശ്വസിക്കുക എന്നാണോ അർത്ഥം? അതാണ് നമ്മുടെ ചോദ്യം. ആദ്യം അതുപോലെ ഉണ്ടാകുന്ന കോപ്പി തെറ്റുകളിൽ ബാക്ടീരിയ മനുഷ്യനാക്കാൻ ആവശ്യമായ ഗുണമുള്ള കോപ്പി തെറ്റുകൾ വളരെ കുറവാണെന്നാണ് പൊതുവിൽ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന മ്യൂട്ടേഷൻസ് എല്ലാം ഇപ്പൊ കാണുന്നത് നമ്മൾ മ്യൂട്ടേഷൻസ് എല്ലാം കൊണ്ടാണ് നമ്മുടെ ഈ കുഴപ്പങ്ങളല്ല, ശരീരത്തിൽ വരുന്ന രോഗങ്ങളും എല്ലാം മ്യൂട്ടേഷൻസിന്റെ ആണ്. പക്ഷെ ഇവർ പറയുന്നത് എവിടെയോ ഒരു ഗുണമുണ്ടെന്നാണ്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വളരെ വിരളമായ ഉണ്ടാകുന്ന ഗുണമുള്ള കോപ്പി തെറ്റ് മൂലം ഒരു പുതിയ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ന്യൂക്ലിയോടൈഡ് വേരിയേഷൻ ഒരു DNAയിൽ ഉണ്ടായാലും ഇത് ഗുണമാണെന്ന് പ്രൂഫ് ചെയ്യിക്കുന്ന മെക്കാനിസത്തിനെ അറിയില്ലല്ലോ. നമ്മുടെ അതിനകത്തൊരു നമുക്കൊരു മ്യൂട്ടേഷൻ, ഗുണമുള്ള ഒരു മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് വെക്കുക, പക്ഷെ നമുക്കൊരു പ്രൂഫ് റീഡിംഗ് പ്രൂഫ് ചെക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടെ നമുക്കുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ഗുണമാണോ എന്നുള്ള ഇതിന് മുന്നോട്ട് ഇതിന് എവല്യൂഷൻ എന്ന് പറഞ്ഞത് പരിണാമം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ആണല്ലോ. ഇതിന് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിന് ഒരു ഇത് പിന്നീട് അടുത്ത 100,000 വർഷം കഴിയുമ്പോൾ ഇതൊരു ഗുണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇതിനെ നിലനിർത്താണമെന്നൊന്നും ഇതിനെ അറിയില്ലല്ലോ. അങ്ങനെ വരുമ്പം ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം തന്നെ ഇതിനെ നശിപ്പിച്ച് കളയണം. ഈ ഇപ്പോൾ ഉണ്ടായ ഒരു ഗുണത്തെ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം നശിപ്പിച്ച് കളയും. ഈ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം കേടാവണം. എന്നാലേ ഈ സാധനം, ഈ ഒരു തെറ്റ് അടുത്ത തലമുറയിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ അതിന് പിന്നെ പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം കേടായ ഒരു ഒരു എന്താ പറയുന്നത് ജീനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് നശിച്ചു പോകുമല്ലോ. പ്രൂഫ് റീഡിംഗ് ഇല്ലെങ്കിൽ പിന്നെ അത് തെറ്റുകൾ അടിഞ്ഞുകൂടി നശിച്ചു പോകും. അപ്പൊ എന്ത് വേണം, വേറൊരു അത്ഭുതം കൂടെ സംഭവിക്കണം. ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം അല്ലെങ്കിൽ കറക്റ്റിംഗ് മെക്കാനിസം കുറച്ച് കഴിഞ്ഞ് ഇത് ഈ തെറ്റ്
വന്ന്, അതായത് ഗുണപരമായ ഒരു തെറ്റ് വരുമ്പോൾ ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം കേടാവുകയും പിന്നീട് ഈ പ്രൂഫ് റീഡിംഗ് മെക്കാനിസം കഴിവ് വീണ്ടെടുക്കുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള പല അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ പരിണാമം മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷെ പരിണാമവാദികൾ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഭൂമിയിൽ ആദ്യം ഉണ്ടായ ഏകശി പരിണമിത്ത് മനുഷ്യനിൽ എത്തിയിരിക്കുന്നത് ഇതേ മ്യൂട്ടേഷൻ കൊണ്ടാണെന്നാണ് പറയുന്നത്. റെക്കോർഡ് ചെയ്യപ്പെട്ട നല്ല പങ്ക് കേസുകളിൽ ഉപരവും മാത്രം ഉണ്ടാക്കുന്ന മ്യൂട്ടേഷൻ ഇടയ്ക്ക് ഭാഗ്യം കൊണ്ട് ഒരു ഏകകോശ ജീവിയിൽ ഒരു നല്ല മാറ്റം വരുത്തി, അത് കൊള്ളാം എന്ന് കണ്ട് നാച്ചുറൽ സെലക്ഷൻ ആ മാറ്റത്തെ നിലനിർത്തി. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മീനുകൾ ഉണ്ടായി. ക്രമേണ മ്യൂട്ടേഷൻ വഴി മീനുകൾക്ക് നാല് കാലുള്ള സാധനം ഉണ്ടായി. അത് കൊള്ളാമെന്ന് കണ്ടപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ആ മാറ്റത്തെ നിലനിർത്തി. അങ്ങനെ മില്യൺ കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ കരയിലേക്ക് കയറി ഇഴ ജന്തുക്കൾ ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ വീണ്ടും മ്യൂട്ടേഷൻ നടക്കുക, ഇഴ ജന്തുക്കളുടെ കാല് നീളുകയും ചെയ്തു. അത് കൊള്ളാമെന്ന് കണ്ട് നാച്ചുറൽ സെലക്ഷൻ ആ മാറ്റത്തെ നിലനിർത്തി. അങ്ങനെ മില്യൺ കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാരുണ്ടായി. അങ്ങനെ വീണ്ടും മ്യൂട്ടേഷൻ നടന്നു, വൻകുരങ്ങളിൽ മാറ്റം ഉണ്ടായി. അത് കൊള്ളാമെന്ന് കണ്ട് നാച്ചുറൽ സെലക്ഷൻ ആ മാറ്റത്തെ നിലനിർത്തി. അങ്ങനെ മനുഷ്യനുണ്ടാകുകയും ചെയ്തു. അതായത് ചുരുക്കി പറഞ്ഞാൽ മ്യൂട്ടേഷൻ പ്ലസ് നാച്ചുറൽ സെലക്ഷൻ പ്ലസ് സമയം ഇത്. അപ്പൊ ഡാർവിന്റെ സമയത്ത് ഈ മ്യൂട്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പുള്ളിയുടെ വിചാരം ഈ കോശം എന്ന് പറയുന്ന ഒരു ജെല്ലി പോലത്തെ എന്തോ സാധനമാണെന്ന്. അപ്പൊ അതായത് അതിന് പ്രത്യേകിച്ച് അതായത് പുള്ളിയൊക്കെ അവരുടെയൊക്കെ സമയത്ത് വിചാരിച്ചിരുന്നത് ഹെക്കലൊക്കെ പറഞ്ഞിരുന്നത് അഴുകിയ വസ്തുക്കളിൽ നിന്ന് തന്നെ ജീവൻ ഉണ്ടായി വരും എന്നുള്ളതായിരുന്നു അവരുടെ വിചാരം. കോശം എന്നുള്ള ഇത്ര സങ്കീർണതയുള്ളതെന്നൊന്നും അവർക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത് അതവിടെ തന്നെ പുള്ളി തന്നെ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം വളരെ പടിപടിയായിട്ടുള്ള സ്റ്റെപ്സിൽ ഉണ്ടാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പുള്ളിയുടെ തിയറി ഫ്ലോ ആണെന്ന് തെറ്റിപ്പോയെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൊക്കെ കണ്ണിന്റെ ഒക്കെ എടുക്കുമ്പോൾ അത് നമുക്കറിയാം അത് എത്രമാത്രം സങ്കീർണമാണെന്ന്. അതൊരു ഒന്നും അവർ വിചാരിച്ചിരുന്ന പോലെ സിമ്പിൾ അല്ല എന്ന് മനസ്സിലാവും. അപ്പൊ തന്നെ അതൊക്കെ തെറ്റിപ്പോയി, അവരുടെ പ്രെഡിക്ഷൻസ് ഒക്കെ തെറ്റിപ്പോയി. പക്ഷെ പിന്നീട് ഇനിയോ നമ്മുടെ ഡാർവിനിസ്റ്റുകൾ പിന്നെ ഒന്ന് പുതിയതായിട്ട് വന്നപ്പോൾ ഇതിനൊരു ഡ്രൈവിംഗ് ഫോഴ്സ് വേണം, ഒരു ചാലകശക്തി വേണം. സെലക്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു സെലക്ഷൻ ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ നടക്കണം എങ്കിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കാനുള്ള ഒരു ഗുണം ഉണ്ടാകണമല്ലോ, അതിനൊരു ചാലകശക്തി വേണമല്ലോ. അതിനാ പിന്നെ അതാണെങ്ങനെയാണ് അവർ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് ഐഡിയപ്പെട്ടതും. മ്യൂട്ടേഷൻ പ്ലസ് നാച്ചുറൽ സെലക്ഷൻ, പിന്നെ കോടിക്കണക്കിന് വർഷം സമയം പരിണാമം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ പുതിയ ഇൻഫർമേഷൻ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഇല്ലാത്തതിനെ പരിണാമവാദികൾ ബാലൻസ് ചെയ്യുന്നത് ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻസ് ഉപയോഗിച്ചാണ്. അപ്പൊ ഇതിനത് സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. സിക്കിൾ സെൽ അനീമിയ ഒക്കെ രോഗമാണ്, അതൊന്നും ഗുണപരമായിട്ടുള്ളൊരു മ്യൂട്ടേഷൻ ഒന്നും അല്ല, അത് ദോഷം തന്നെയാണ് മനുഷ്യൻ ഉണ്ടാക്കുന്നതെന്ന് ഒക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് സംസാരിക്കും. എന്തായാലും ഇത്രയും കേട്ടതിന് നന്ദി. തിയറി ഓഫ് എവല്യൂഷൻ റിയാലിറ്റി ആൻഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ പേര് നന്ദി അറിയിക്കുന്നു. നമുക്ക് മോഡറേറ്ററിലേക്ക് മൈക്ക് കൈമാറുന്നു.